ശേഷം വീണ്ടും സയൻസിനെ കാണുന്നു. പ്ലീസ് കം ഇൻ. ഹലോ, ഞാൻ എത്തി. ടെന്നീസ് മാച്ച് നടക്കുന്നുണ്ട്, അത് നിർത്താൻ പറയട്ടെ. നോ, അത് ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കും. അവിടേക്ക് ഫോസിനെ അയക്കൂ. മരണം സംഭവിച്ചിട്ട് മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒന്നുകിൽ സൂയിസൈഡ്, അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൊലപാതകം. ക്ലബിലെ ലാൻഡ് നമ്പറിൽ നിന്ന് ആരോ ഫോൺ വിളിച്ചാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വി നീഡ് മോർ ഫോഴ്സ് ആൻഡ് വി ഹാവ് ടു ആക്ട് റിയലി ഫാസ്റ്റ്. Excuse me, Mr. Alex Paul, ഞങ്ങളോട് എന്ന് പറഞ്ഞു. എന്തിന്? ഒരു സൈബർ കാസിനോവയായി വിലസി നടന്ന നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് സംബന്ധിച്ച ടേപ്പ് സയൻസിനെ നിങ്ങളുടെ ശത്രുവാക്കി മാറ്റി. ഇനി അറിയേണ്ടത് അവരെ എങ്ങനെ ഇല്ലാതാക്കിയെന്നാണ്. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലാൻ എല്ലാ കാരണങ്ങളും നിങ്ങൾക്കുണ്ട്. And she is your worst enemy. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലോക്ക് ഹിം അപ്പ്. മാഡം ഒന്ന് പുറത്തേക്ക് വരണം. എന്താ കാര്യം? നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. ഇന്ത്യ നെറ്റ് ചാനലിന്റെ ഉടമയ്ക്കെതിരായി ലൈംഗിക പീഡന ആരോപണങ്ങൾ നിരത്തിയ സയൻസ് എന്ന മോഡലിന്റെ മരണത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ. സയൻസിന്റെ ശവശരീരം കണ്ടെത്തിയ കോട്ടേജിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അലക്സ് പോൾ, തൊട്ടപ്പുറത്ത് മകൾ അഞ്ജു മൂത്തേടന്റെ മാച്ച് കണ്ടുകൊണ്ടിരുന്ന ശ്രീമതി റോസ് മൂത്തേടൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ക്ലബ് ജീവനക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മരണം നടന്ന മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയ പോലീസ് SP ഫൌസിയ ഹസന്റെ നേതൃത്വത്തിൽ ക്ലബിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഒരു കേരള TV എക്സ്ക്ലൂസീവ്. റോസിന് സയൻസുമായിട്ടുള്ള അവസാനത്തെ മീറ്റിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാം. അങ്ങനെ റോസ് മൂത്തേടൻ വീണ്ടും സയൻസിനെ കാണുന്നു. പ്ലീസ് കം ഇൻ.
What can I get you, hot or cold? Shree? No, thanks. Rose, irikke. പണം വേണം, ടേപ്പ് തരാം. ബ്ലാക്ക്മെയിൽ അല്ലേ ഉദ്ദേശം? എത്രയാ ഡിമാൻഡ് പറ? അതൊക്കെ പഴയ ഫാഷനല്ലേ. ഇത് ഞങ്ങൾ പണം അങ്ങോട്ട് തരും. പകരം ഈ ഡോക്യുമെന്റ്സിലൊന്ന് ഒപ്പിട്ടാ മതി. ഹലോ, ഹലോ, ഹലോ മീന, ഹലോ, സ്വിച്ച് ഇറ്റ് ഓഫ്. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങളുടെ ചാനൽ വിൽക്കുന്നതിന് എന്നെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മതപത്രമാണിത്. ചാനലിന് എന്റെ ക്ലയന്റ് കോട്ട് ചെയ്തിരിക്കുന്ന വിലയാണ് 1,000 കോടി രൂപ. എന്തുകൊണ്ട് നല്ല ഡീലാണ്! പണം മാത്രമല്ല, മനസമാധാനവും കിട്ടും റോസിന്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ടെംപ്റ്റേഷൻസിൽ നിന്ന് ഭർത്താവിനെ മോചിപ്പിക്കുകയും ചെയ്യാം. Stop it, you bitch! Rose! ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. റോസ്, ഇങ്ങനെ ഒരു സാഹസം കാണിക്കാതിരിക്കാനാണ് മകളുടെ മത്സരം നടക്കുന്ന ഈ ഒക്കേഷൻ ഞാൻ ഉപയോഗിച്ചത്. നിങ്ങളെന്നെ കൊന്നാലും പ്രശ്നങ്ങൾ തീരില്ല റോസ്. ഇന്നത്തെ മാച്ചല്ല, സാക്ഷാൽ വിംബിൾഡൺ ജയിച്ചു വന്നാലും എന്റെ ടേപ്പുകൾ ഉണ്ടാക്കുന്ന നാണക്കേട് ഈ ലൈഫ് ടൈം മാറില്ല. ആ ടേപ്പുകൾ ഞങ്ങൾക്ക് വേണം. ഷ്യോർ. റൈസിംഗ് സ്റ്റാർ ഗ്രൂപ്പിന് ചാനൽ കൈമാറുന്ന എന്റെ അറേഞ്ച്മെന്റ്സ് പൂർത്തിയാവുമ്പോൾ ഞാനത് നിങ്ങൾക്ക് തരും. കം ഓൺ റോസ്, ഈ ചാനൽ വിൽക്കുകയാണെങ്കിൽ ശേഷകാലം നിങ്ങൾ അമ്മയുടെയും മകളുടെയും സ്പോർട്സ് സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാം. ലിവ് യുവർ ഡ്രീം ലൈഫ്. അങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ടെങ്കിലോ? എന്റെ ഭർത്താവിന് തെറ്റിന് ശിക്ഷ വിധിക്കുന്നത് നീയോ ഞാനോ നിന്റെ ഒടുക്കത്തെ റൈസിംഗ് സ്റ്റാർ ഗ്രൂപ്പോ അല്ല, ദൈവം തമ്പുരാന. അത് ഞാനും എന്റെ മോളും അങ്ങ് അനുഭവിച്ചോളാം. ചോദിക്കാനും പറയാനും അച്ഛനും മക്കളൊക്കെ ഉണ്ടെങ്കിലേ നിനക്കതിന് വിഷമം മനസ്സിലാവും. അതൊരു കുടുംബത്തെ പിറക്കാനുള്ള ഭാഗ്യം വേണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. എന്റെ മോൾ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. പ്ലീസ് ലീവ് മീ.